റോമിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രൈത്തിരും അറേബ്യരുമായ നാം എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നുള്ളു ഇതിൻ്റെയെല്ലാം അർത്ഥം എന്ത് എന്ന് പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു എന്നാൽ മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു പുതുവീഞ്ഞ് കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ് നടപടി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈശും ഷിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവ് ഈശം ഷിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ മുതൽ പന്തക്കുസ്ത തിരുനാൾ വരെ പത്ത് ദിവസത്തെ ഒരുക്കമാണ് നാം നടത്തുന്നത് ഏവർക്കും അഗതമാകുന്ന പന്തക്കുസ്സ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളും നമ്മുടെ കർത്താപ ഈശമിഷിഹായുടെ വാഗ്ദാനമാണ് ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സഹായനെ ഞാൻ നൽകും എന്നുള്ളത് ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകും എന്നുള്ളത് സഹായകനായ പരിശുദ്ധാത്മാവനെ അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ലോകമെങ്ങും എൻ്റെ സുവിശേഷം നിങ്ങൾ പ്രഘോഷിക്കുമെന്നും തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഊട്ടിശാലയിൽ ധ്യാനിച്ചിരുന്ന സ്ത്രീഹന്മാരുടെ മേലും കന്യാമാതാവിൻ്റെ മേലും ഇറങ്ങി വന്നപ്പോഴും അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് വെറും മുക്കുവരായിരുന്ന സ്ലിഹന്മാർ വലിയ ജ്ഞാനമോ പരിജ്ഞാനമോ പരിചയവുമില്ലാത്ത സ്ലിഹന്മാർ ലോകമെങ്ങും പോയി കർത്താവിന് സുവിശേഷം പ്രഘോഷിക്കുന്നതും ധൈര്യപൂർവ്വം ദൈവത്തെ ഏറ്റുപറയുന്നതും നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് എന്താണ് ഇവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നടപടി പുസ്തകം രണ്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിന് ലഭിച്ചപ്പോൾ അവർ അവരവരുടെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ കേൾക്കുന്നവർ സ്വന്തം ഭാഷയിൽ കേൾക്കുകയാണ് ഒപ്പം തന്നെ ധൈര്യമില്ലായിരുന്ന സ്നേഹന്മാർ ധൈര്യപൂർവ്വം കർത്താവിനെ സന്തോഷത്തോടെ പ്രഘോഷിക്കുകയാണ് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് ഇവർ പുതിവീഞ്ഞ് പിടിച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ഉൽപ്പത്തി പുസ്തകവും പതിനൊന്നാം അധ്യായവും നടപടി പുസ്തകം രണ്ടാം അധ്യായവും തമ്മിലുള്ള വ്യത്യാസം ഇതിലാണ് അടങ്ങിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ബാബേൽ ഗോപുരം പണിയുന്ന മനുഷ്യനെയും നമ്മൾ കാണുന്നുണ്ട് അതായത് ദൈവത്തിനും അപ്പുറം മനുഷ്യൻ ശക്തിയുള്ളവനാണെന്ന് പ്രകടമാക്കാൻ വേണ്ടി അവൻ ആകാശമുട്ടെ ഗോപുരം പണിയുകയാണ് പക്ഷെ ആ മനുഷ്യൻ്റെ പതനം നമ്മൾ കാണുന്നുണ്ട് അവൻ ഇല്ലാതായി തീരുകയാണ് ലോകം മുഴുവൻ ചിതറിപ്പോവുകയാണ് നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു ആത്മാവിൻ്റെ സ്വീകരണത്തിനായി സ്നേഹന്മാരും മാതാവും ശിശുവിൻ ചാര്യയിൽ ഒന്നിച്ചു കൂടിയിരുന്ന് സ്വയം ഇല്ലാതായി കർത്താവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യമാണ് അവിടെ ആത്മാവ് പ്രവർത്തിക്കുന്നു അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് സ്നേഹമുള്ളവരെ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ സ്വയമേ ദൈവത്തിന് വിട്ടുകൊടുക്കണം ദൈവമാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടവുന്നൊരു ബോധ്യം ദൈവമാണ് നമ്മളെ വളർത്തുന്നൊരു ബോധ്യം ദൈവമാണ് നമ്മളെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് എളിമയുള്ളവരായി താഴ്മയുള്ളവരായി കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ സാധിക്കും അവിടെയാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത് സിഹന്മാർ അന്നത്തെ കാലത്ത് മുക്വർ എന്ന ഗണത്തിൽപ്പെട്ടവരാണ് അധികം വിദ്യാഭ്യാസമോ അധികം പരിജ്ഞാനമോ ലോകപരിചയമോ ഒന്നുമില്ലാത്ത വ്യക്തികൾ കർത്താവിനോട് കൂടെ ചേർന്നിരുന്നു കൊണ്ട് മൂന്ന് വർഷക്കാലം പരിശീലനം നേടിയപ്പോഴും അവരും ഒന്നുമല്ലായിരുന്നു പലപ്പോഴും പല മണ്ടത്തരങ്ങളിലും കർത്താവ് അവരെ ശാസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് എങ്കിലും പരിശുദ്ധാത്മാവനെ സ്വന്തം ജീവിതത്തിലേക്ക് ആവഹിച്ചപ്പോൾ അവർ ശക്തിയുള്ളവരായി അവർ ജ്ഞാനമുള്ളവരായി വളർന്നു ലോകമെന്നും പ്രഘോഷിക്കാൻ അവർക്ക് ദൈവം പരിജ്ഞാനം കൊടുക്കുകയാണ് ഇന്ന് ആത്മാവിൻ്റെ ദാനത്തിനായി പന്തക്കുസ്ത തിരുനാളിനായി നമ്മൾ ഒരുങ്ങുമ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈ ഒരു ചിന്ത അനിവാര്യമാണ് നമ്മൾ ദൈവത്തിന് ഉപരിയായി ദൈവത്തിന് മേളിൽ ജീവിക്കാൻ അതിലുപരിയായി അഹന്തയുള്ള വ്യക്തികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ അതോ ദൈവത്തിന് താഴ്മയുള്ളവരായി എളിമയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എന്ന് നമ്മൾ മനസ്സിലാക്ക ചിന്തിക്കണം കാരണം ആത്മാവ് പ്രവർത്തിക്കുന്നത് നമ്മളിൽ ആണെങ്കിൽ നമ്മൾ എളിമയുള്ളവരാകണം ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും ഓരോ ദിവസവും കുതാശികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോഴും ആത്മാവ് ഇറങ്ങി വരുന്നുണ്ട് പക്ഷേ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ആവഹിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എളിമ എന്ന് പറയുന്ന പുണ്യം നമ്മുടെ ജീവിതത്തിലില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ താന്നുകൊടുക്കാൻ തയ്യാറാകുന്നില്ല സ്നേഹമുള്ളവരെ നമുക്ക് കർത്താവിന് മുന്നിൽ അടയിരിക്കാം സിഹ്യ നൂറ്റിശാലയിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ മാതാവിനോട് ചേർന്ന് സലിഹന്മാർ ഇരുന്നതുപോലെ നമുക്കും കർത്താവിന് മുന്നിൽ എളിമയോടെ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ കഴിവുകളെ അവൻ്റെ മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഉയർച്ചകളെ നമ്മുടെ നേട്ടങ്ങളെ അവൻ്റെ മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ അടയിരിക്കാം എന്തിനു വേണ്ടിയാണ് ആത്മാവിനെ സ്വീകരിക്കാൻ ഒരു പുതുജീവന് വേണ്ടി സന്തോഷത്തോടെ ദൈവത്തെ പ്രഘോഷിക്കുന്ന നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ആഗതമാകുന്ന പന്തൊക്ക സാത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ